1500 വാട്ട്സ് വരെ സോളാർ പാനൽ കണക്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ചില വീടുകളിലൊക്കെ ആണെങ്കിലും എന്തെങ്കിലും വർക്കും കാര്യങ്ങളും ചെയ്യണവർക്കൊക്കെ പകലി ലൈറ്റ് സൂര്യൻ വന്ന് വെട്ടം വന്ന് ഫസ്റ്റ് തന്നെ ചാർജിംഗ് ഒക്കെ തുടങ്ങി ഒരു 5500 വാട്ട്സ് വരെയാണ്. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്നത്തെ വീടിലൂടെ നോക്കാൻ പോകുന്നത് രാത്രിയും പകലും യൂസേജ് കൂടുതലുള്ളത്, അതായത് പകല് യൂസേജ് കൂടുതലുള്ളവർക്കും അതുപോലെ തന്നെ രാത്രി ബാക്കപ്പായിട്ട് നമുക്ക് യൂസ് ചെയ്യാനും പറ്റിയ തരത്തിലുള്ള ഒരു സോളാർ ചാർജ് കണ്ടുള്ളതാണ്, അഥവാ MPPT. MPPTയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ MPPTയിൽ കൂടുതൽ വാട്ട്സ് സോളാർ പാനലിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും, ഒറ്റ ബാറ്ററി സിസ്റ്റത്തിൽ തന്നെ. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് ലൈവായിട്ട് സോളാർ ചെയ്യുന്ന നമ്മുടെ വീട്ടിലെ ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കാൻ പറ്റും. അപ്പോൾ അത്തരത്തിലുള്ള SPS കമ്പനിയുടെ 80 ആമ്പിയറിൻ്റെ 4 ലൈൻ ഡിസ്പ്ലേ ഉള്ള ഒരു സോളാർ ചാർജ് കണ്ടുള്ളത്, അത് MPPTയുടെ വീഡിയോയാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാണ്ട് നേരെ വീഡിയോയിലേക്ക് പോകാം. ഞാൻ കെഷിൽ ജോയ്, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാണ് നമ്മളുടെ ഗ്രീൻ 80 എന്ന് പറഞ്ഞ സോളാർ MPPTയുടെ ഫ്രണ്ട് ഭാഗം വന്നത്. ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്തായിട്ട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വലിപ്പമുള്ള ഒരു വലിയൊരു ഡിസ്പ്ലേ, അതായത് ഇതാണ് 4 ലൈൻ ഡിസ്പ്ലേ എന്ന് പറയുന്നത്. വലിയ ഒറ്റ ഡിസ്പ്ലേ തന്നെ നമുക്ക് ഇതിൻ്റെ സോളാർ ചെയ്യുന്ന എത്ര ഇൻപുട്ട് വന്നുണ്ട്, സോളാർ ചെയ്യുന്ന ഔട്ട്പുട്ട് ബാറ്ററിയിലേക്ക് എത്ര കയറുണ്ട്, അതുപോലെ ഡെയിലി എത്ര യൂണിറ്റ് കിട്ടി, ടോട്ടൽ എത്ര യൂണിറ്റ് കിട്ടി, സോളാർ ചെയ്യുന്ന നമുക്ക് പീക്ക്, അതായത് സോളാർ ചെയ്യുന്ന നമ്മുടെ സോളാർ പാനൽ വെച്ച് കഴിഞ്ഞാൽ മാക്സിമം എത്രയാണ് നമുക്ക് അതിനകത്ത് കിട്ടണത്, അങ്ങനെ സകലമായ ഡീറ്റെയിൽസും ഇതിൻ്റെ ഒരു ഒറ്റ ഡിസ്പ്ലേ തന്നെ ഫ്രണ്ട് ഭാഗത്തായിട്ട് നമുക്ക് കാണിക്കും. അതിനുവേണ്ടിയാണ് ഇത്രയും വലിയൊരു ഡിസ്പ്ലേ ക്രമീകരിച്ചേക്കുന്നത്. അതുപോലെ ഇപ്പുറത്തെ സൈഡിലായിട്ട് നോക്കുകയാണെങ്കിൽ സോളാർ ചാർജിങ് എക്സസ് റിലേ ലൈറ്റുകളാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് സോളാർ ചെയ്യുന്ന ഇപ്പോൾ നേരം വെളുത്തൊരു വെട്ടമൊക്കെ വെച്ച് തുടങ്ങുമ്പോൾ തന്നെ സോളാർ ചെയ്യുന്ന നമുക്ക് ഉൽപ്പാദനം ആരംഭിക്കും. ആ സമയത്ത് ഫസ്റ്റും തന്നെ ആ സോളാർ എന്ന് പറഞ്ഞാൽ ഒരു LED ഇൻഡിക്കേറ്ററിൽ ലൈറ്റ് അവിടെ കത്തും. അത് കഴിഞ്ഞിട്ടാണ് നെക്സ്റ്റ് കാണുന്നതാണ് ചാർജിങ്. ചാർജിങ് ആമ്പിയർ ഒഴുകുന്നുണ്ടെങ്കിൽ ബാറ്ററിയിലേക്ക്, അത് അത്യാവശ്യം വെയിലൊക്കെ വന്ന് തുടങ്ങുമ്പോൾ ബാറ്ററിയിലേക്ക് ചാർജിങ് ആമ്പിയർ ഒഴുകുന്നുണ്ടെങ്കിലാണ് അടുത്തതായിട്ട് ചാർജിങ് എന്ന് പറഞ്ഞിട്ട് ഒരു ലൈറ്റ് അവിടെ കത്തണത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് എക്സസ് എന്ന് പറഞ്ഞിട്ട് ലൈറ്റാണ് ഇതിൻ്റെ മൂന്നാമതായിട്ട് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. എക്സസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ വീട്ടിൽ ഉപയോഗം കുറവാണ്, സോളാർ പാനലിൽ നിന്ന് കൂടുതൽ വാട്ട്സ് വന്നുണ്ട് എന്ന് തിരിച്ചറിയാം. നമുക്ക് ഉപയോഗം കുറവാണെങ്കിൽ എക്സസ് എന്ന് പറഞ്ഞ ലൈറ്റ് അവിടെ കത്തും. ഇപ്പോൾ അത് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഫാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉപകരണം ഓണായി കഴിഞ്ഞാൽ എക്സസ് എന്ന് പറഞ്ഞ ലൈറ്റ് അവിടെ കിട്ടും. അത് കഴിഞ്ഞിട്ട് റിലേ കൺട്രോൾ, ഇവിടെ ലാസ്റ്റായിട്ട് റിലേ കൺട്രോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സോളാർ ചെയ്യുന്ന ലൈവായിട്ട് ഇൻവെർട്ടർ തനിയെ ഓണാക്കിയിട്ട് സോളാർ ചെയ്യുന്ന ലൈവായിട്ട് യൂസ് ചെയ്യണമെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ ഒരു ഇൻഡിക്കേറ്റർ ലൈറ്റാണ് റിലേ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇപ്പുറത്തെ സൈഡിലായിട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെയും LED ഇൻഡിക്കേറ്റർ ലൈറ്റുകൾ തന്നെയാണ് ഈ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ബൾക്ക് അബ്സോർപ്ഷൻ ഫ്ലോട്ട് ID ഇങ്ങനെ 4 ചാർജിങ് മെത്തേഡുകളുണ്ട്. അത് ഫസ്റ്റും തന്നെ ബൾക്കിലായിരിക്കുള്ളൂ, ബൾക്ക് മുകളിലായിരിക്കുള്ളൂ ചാർജ് ചെയ്യാറുള്ളത്. അത് കഴിഞ്ഞിട്ട് അബ്സോർപ്ഷൻ, അത് നമുക്ക് സമയബന്ധിതമായിട്ട് അടിസ്ഥാനമാക്കിയിട്ട് നമുക്ക് അതിനൊരു 10 മിനിറ്റ് സമയം. കമ്പനി ഓൾറെഡി ഇതിനകത്ത് എല്ലാ സംഭവങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട്, നമുക്ക് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യുകയും ചെയ്യാം. അബ്സോർപ്ഷൻ ചാർജിലേക്ക് പോകും, അത് കഴിഞ്ഞിട്ട് ഫ്ലോട്ടിലേക്ക്. അതായത് നമുക്ക് IDL എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കൂടി ഉണ്ട്, അത് നമ്മൾ ഉപയോഗമൊന്നും ഇല്ലെങ്കിലൊക്കെയാണ് ഇതിനകത്തേക്ക് പറഞ്ഞത്. നമ്മൾ ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ ഇതെല്ലാം ചെയ്തിട്ടുള്ളൂ, ബൾക്ക് എന്താണ്, അബ്സോർബർ ഫ്ലോട്ട് എന്താണ്, IDL എന്താണെന്നൊക്കെയുള്ള ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ നമ്മളിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വലിച്ചു നീട്ടിട്ടുള്ളൂ. അപ്പോൾ അത് കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ ആ 40 ആമ്പിയറിൻ്റെ ഫുള്ളായിട്ടുള്ള ഡീറ്റെയിൽസ് ചെയ്ത വീഡിയോൻ്റെ ലിങ്ക് ഈ വീഡിയോക്ക് തന്നെ ഞാൻ ഇട്ടേക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്തായിട്ട് നമുക്ക് ഈ 80 ആമ്പിയറിൻ്റെ MPPTയുടെ ഫ്രണ്ട് ഭാഗത്തായിട്ട് കാണാൻ സാധിക്കുന്നത്. ഇതിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ കാണാൻ സാധിക്കും, ഇവിടെ ഇതിൻ്റെ ഓൺ ഓഫ് സ്വിച്ച് ഉണ്ട്, അതുപോലെ റിലേ കൺട്രോൾ ഓൺ ആക്കാനുള്ള സ്വിച്ച് ഉണ്ട്. സെറ്റപ്പ് നമ്മളല്ലേ സെറ്റിംഗ്സ് കയറിയിട്ട് എന്തെങ്കിലും വോൾട്ടേജും കാര്യങ്ങളും ലിഥിയം ബാറ്ററിയൊക്കെ മേടിക്കണമെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും വോൾട്ടേജും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ MPPT അഴിക്കാണ്ട് തന്നെ നേരെ നമുക്ക് ഇതിനകത്ത് സെറ്റിങ്സിൽ കയറിയിട്ട് അതിൻ്റെ വോൾട്ടേജും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യണമെന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ഷീൽഡാണ്, ഇതഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ സോളാർ പോസിറ്റീവ്, സോളാർ നെഗറ്റീവ്, ബാറ്ററി പോസിറ്റീവ്, ബാറ്ററി നെഗറ്റീവ്, റിലേന് റിലേ ഔട്ട്, അതായത് ഇവിടെ ഒരു കണക്ഷൻ പോയിൻ്റുകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്.
പിന്നെ മേൽ ഭാഗത്തായിട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു കൂളിംഗ് ഫാനാണ് ഇതൊരു തെർമൽ മാനേജ്മെൻറ്റ് ഫാനാണത് അതായത് ഇത് ഫുൾ ടൈം ഒന്നും കറങ്ങിക്കൊണ്ടിരിക്കില്ല ഈ ഫാൻ അതിൻ്റെ ടെമ്പറേച്ചർ എത്തിക്കഴിയുമ്പോൾ മാത്രമേ ഫാൻ കറങ്ങുള്ളൂ അത് ആ ഹീറ്റ് സിങ് അതിൻ്റെ ഉള്ള കമ്പോണൻസിനെയൊക്കെ കൂളാക്കിയതിന് ശേഷം ഈ ഫാൻ അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫാവും അപ്പോൾ ചില സബ്സ്ക്രൈബേഴ്സ് ചോദിക്കേണ്ടത് കണക്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഫാൻ വർക്ക് ചെയ്യണില്ലേ അല്ലെങ്കിൽ അത് കംപ്ലൈൻ്റ് ആണെന്നൊക്കെ ചോദിക്കേണ്ടത് അതുകൊണ്ടാണ് പെട്ടെന്ന് എടുത്ത് പറഞ്ഞത് ഫാൻ കംപ്ലൈൻ്റ് അല്ല ആ ഒരു ടെമ്പറേച്ചർ എത്തിയാൽ മാത്രമേ അത് കറങ്ങുള്ളൂ അല്ലാണ്ട് അത് വെറുതെ ഫുൾ ടൈം കറങ്ങിക്കൊണ്ടിരിക്കില്ല അതുപോലെ രണ്ട് വർഷമാണ് വാറൻ്റി ഉള്ളത് നമുക്ക് വാറൻ്റി കാർഡ് നഷ്ടപ്പെട്ടാലൊന്നും പ്രശ്നമൊന്നുമില്ല ഈ സ്റ്റിക്കർ ഇതിൻ്റെ പുറയിലുണ്ടായാൽ മതി അതുപോലെ നമുക്കിതിനകത്ത് എത്ര വാട്ട്സ് സോളാർ പാനലുകളൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കാം ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു സ്റ്റിക്കർ നമ്മളിവിടെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഇവിടെ മോഡൽ നമ്പർ എഴുതിയുണ്ട് ഗ്രീൻ 80 220C 4L അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 80 ആമ്പിയറിൻ്റെ 220 VOC വരെ കണക്ട് ചെയ്യാൻ പറ്റിയ ഫോർ ലൈൻ ഡിസ്പ്ലേ ഉള്ള MPPT മോഡൽ നമ്പറാണിത് ഇവിടെ ബാറ്ററിയുടെ വോൾട്ടേജുകളാണ് ഇതേക്കുന്നത് ഇവിടെ അതിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റിയ VOC ഡീറ്റെയിൽസും ഇവിടെ നോക്കിയാൽ 12 വോൾട്ട് ബാറ്ററി തുടങ്ങി 72 വോൾട്ട് ബാറ്ററി വരെ നമുക്കിതിനകത്ത് കണക്ട് ചെയ്യാൻ പറ്റും 12 വോൾട്ട് ബാറ്ററിയിൽ സോളാർ പാനലിൻ്റെ മിനിമം വേണ്ടത് അതായത് മിനിമം VOC ലോഡൊന്നുമില്ലാത്ത അവസ്ഥയിൽ മിനിമം വേണ്ടത് 15 വോൾട്ടാണ് മാക്സിമം നമുക്ക് 55 വോൾട്ട് വരെ കണക്ട് ചെയ്യാൻ പറ്റും 1500 വാട്ട്സ് വരെ സോളാർ പാനൽ കണക്ട് ചെയ്യാൻ പറ്റും മുമ്പുണ്ടായിരുന്ന MPPT കളിലാണെങ്കിൽ നമുക്ക് മിനിമം വോൾട്ടേജ് 20 വോൾട്ടൊക്കെ വേണ്ടി വരും അപ്പോൾ നമുക്ക് വോൾട്ടേജ് കുറഞ്ഞ സോളാർ പാനലുകൾ കണക്ട് ചെയ്യാൻ സാധിക്കില്ലായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ ആ മോഡൽ MPPT ആണെങ്കിൽ നമുക്ക് സോളാർ പാനലിൻ്റെ മിനിമം വോൾട്ടേജ് 15 വോൾട്ട് വരെ തുടങ്ങി മതി മാക്സിമം നമുക്ക് 55 വോൾട്ട് വരെ സോളാർ പാനൽ കണക്ട് ചെയ്യാൻ പറ്റും 1500 വാട്ട്സ് വരെ സോളാർ പാനൽ കണക്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ് ഞാൻ പറഞ്ഞത് പകലി ഉപയോഗം കൂടുതലുള്ളവർക്ക് അതായത് അതിൻ്റെ ഇതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ കടകളിലാണെങ്കിൽ ചിലപ്പോൾ ചില വീടുകളിലൊക്കെ ആണെങ്കിലും എന്തെങ്കിലും വർക്കും കാര്യങ്ങളും ചെയ്യണവർക്കൊക്കെ പകലി ലൈറ്റ് അതുപോലെ ഫാനുകളൊക്കെ ഇട്ടിട്ട് ആ പകലി ഉപയോഗം യൂസേജ് കൂടുതലായിരിക്കുള്ളൂ ആ സമയത്ത് നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു 450-550 വാട്ട്സിൻ്റെ സോളാർ പാനലൊക്കെയാണ് വെക്കണമെന്നുണ്ടെങ്കിൽ അത് ബാറ്ററിയിലേക്ക് ചാർജ് ചെയ്യാനായിട്ട് ഉണ്ടാവില്ല സൂര്യൻ വന്ന് വെട്ടം വന്ന് ഫസ്റ്റിന് തന്നെ ചാർജിങ് ഒക്കെ തുടങ്ങി ഒരു 80% എത്തിക്കഴിയുമ്പോഴാണ് റിലേ കൺട്രോൾ ഓൺ ആയിട്ട് സോളാർ ലൈവിലേക്ക് മാറണമെന്ന് എല്ലാ സബ്സ്ക്രൈബേഴ്സിനും അറിയാമെന്ന് എനിക്കറിയാം എന്നിരുന്നാലും ഇപ്പോൾ കൂടുതൽ വാട്ട്സ് സോളാർ പാനലിൽ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ സോളാർ ലൈവിലേക്ക് മാറുകയും പകലി നമ്മൾക്ക് ഈ സോളാർ ലൈവ് ഇപ്പോൾ നമുക്കൊരു വീട്ടിലൊരു 400 വാട്ട്സ് ഒക്കെ ലോഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ 450-500 വാട്ട്സിൻ്റെയൊക്കെ സോളാർ പാനലിൽ നിന്ന് കിട്ടണതൊക്കെ അതിലേക്ക് ഒഴുകി തീർന്നുള്ളൂ ബാറ്ററി ചാർജ് ചെയ്യാനായിട്ട് ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ബാറ്ററിയിലേക്ക് ചാർജ് കയറണമെന്നുണ്ടെങ്കിൽ കൂടുതൽ സോളാർ പാനലിൽ നമുക്ക് ഇതിനകത്ത് കണക്ട് ചെയ്യേണ്ടി വരും അപ്പോൾ കൂടുതൽ സോളാർ പാനലിൽ നമ്മളിവിടെ കുറഞ്ഞ മോഡലുകളിൽ അതായത് 40 ആമ്പിയർ 50 ആമ്പിയറിൻ്റെയൊക്കെ മോഡലുകളിൽ നമുക്ക് ഉയർന്നത് 1000-ന് മേളിൽ സോളാർ പാനലുകളൊന്നും കണക്ട് ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ അതിനൊക്കെ പറ്റിയ ഒരു MPPT തന്നെയാണ് ഈ 80 ആമ്പിയറിൻ്റെ ഗ്രീൻ 80 എന്ന് പറഞ്ഞാൽ ഈ ഒരു MPPT ഇതിൽ ഞാൻ പറഞ്ഞില്ലേ കണ്ട ഇതിൽ നമുക്ക് ഒറ്റ ബാറ്ററി സിസ്റ്റത്തിൽ തന്നെ 1500 വാട്ട്സ് വരെ സോളാർ പാനൽ കണക്ട് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് ബാറ്ററിയിലേക്ക് നല്ല രീതിയിൽ ചാർജ് ചെയ്യുകയും ചെയ്യും രാത്രി നമുക്ക് കൂടുതൽ ബാക്കപ്പ് കിട്ടും കൂടുതൽ സോളാർ പാനൽ കണക്ട് ചെയ്യുമ്പോൾ അപ്പോൾ നമ്മൾ കൂടുതൽ സോളാർ പാനൽ കണക്ട് ചെയ്യുമ്പോൾ നമുക്കതിനനുസരിച്ചുള്ള ബാറ്ററിയും കൂടിയും ഉണ്ടാവണമെന്ന് മാത്രം പ്രത്യേകം ശ്രദ്ധിക്കാം അതുപോലെ നമുക്ക് അടുത്ത ബാറ്ററിയുടെ ഇത് നോക്കാം 24 വോൾട്ട് ബാറ്ററി സിസ്റ്റം നമ്മൾ രണ്ട് ബാറ്ററി സിസ്റ്റം കണക്ട് ചെയ്യണമെങ്കിൽ മിനിമം വേണ്ടത് 30 വോൾട്ടാണ് മാക്സിമം നമുക്ക് 110 വോൾട്ട് വരെ VOC കണക്ട് ചെയ്യാൻ പറ്റും 2500 വാട്ട്സ് വരെ സോളാർ പാനലിൽ നമുക്കിതിൽ കണക്ട് ചെയ്യാൻ പറ്റും 36 വോൾട്ട് സിസ്റ്റത്തിലാണെങ്കിൽ 36 വോൾട്ട് സിസ്റ്റത്തിലാണെങ്കിൽ 60 ആണ് VOC മിനിമം വേണ്ടത് 150 വോൾട്ട് വരെ നമുക്ക് മാക്സിമം കൊടുക്കാം 3500 വാട്ട്സ് വരെ സോളാർ പാനലിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും 36 വോൾട്ടിൽ ഇനി 48 വോൾട്ട്
4 ബാറ്ററി സിസ്റ്റം ആണെങ്കിൽ മിനിമം വേണ്ടത് 60 വോൾട്ട് ആണ്. 220 വോൾട്ട് വരെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. വിഒസി അതായത് സോളാർ പാനൽ സീരിയലേത് നമുക്ക് 220 വോൾട്ട് വരെ നമുക്ക് ആക്കിയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. 4500 വാട്ട്സ് വരെയാണ് സോളാർ പാനൽ നമുക്ക് 48 വോൾട്ട് സിസ്റ്റത്തിൽ കണക്ട് ചെയ്യാൻ പറ്റണം. അതുപോലെ 72 വോൾട്ട് സിസ്റ്റം ആണെങ്കിൽ നമുക്ക് 90 വോൾട്ടാണ് വിഒസി വേണ്ടത്. 220 വോൾട്ട് വരെ മാക്സിമം കൊടുക്കാൻ പറ്റും. 5500 വാട്ട്സ് വരെയാണ് സോളാർ പാനലും നമുക്കിതിനകത്ത് കണക്ട് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം കൂടുതൽ സോളാർ പാനൽ കണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുയോജ്യമായ ഒരു ഹെവി MPPT തന്നെയാണ് വന്നത്. ഇതിൻ്റെ വെയിറ്റ് വന്നത് ഏകദേശം 6 കിലോ 100 ഗ്രാം, ഏകദേശം 6 കിലോ 100 ഗ്രാം ആണ് ഇതിൻ്റെ വെയിറ്റ് വന്നത്. അപ്പോൾ നമ്മളിത് കണക്ട് ചെയ്തിട്ടും അതുപോലെ തന്നെ ഇതിൻ്റെ ഡിസ്പ്ലേയിലൊക്കെ എന്തൊക്കെയാണ് ഡീറ്റെയിൽസൊക്കെയാണ് കാണിക്കണതെന്നൊക്കെ ഉള്ളൊരു വീഡിയോ നമ്മൾ അടുത്ത് തന്നെ ചെയ്യേണ്ടത്, അതായത് കൂടുതൽ സോളാർ പാനൽ വാട്സപ്പ് കൂടുതൽ കണക്ട് ചെയ്തിട്ടൊക്കെ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, ആ വീഡിയോ കുറേ ആൾക്കാർ കണ്ടു വെറുതെ പോലെ മാത്രമേ ഉള്ളൂ, ചാനൽ സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാറില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി നമ്മൾ ഒരുപാട് വീഡിയോസ് നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു വീഡിയോ കണ്ടിട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പുതിയൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുമൊന്നുമില്ല. ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് വന്നിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടണമൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി നോട്ടിഫിക്കേഷൻ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോയിൽ നമുക്ക് എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഇത് പുതിയതായിട്ട് ഫിറ്റ് ചെയ്യാൻ ഉള്ളവർക്ക്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമുക്ക് വാട്സാപ്പിലൂടെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ എൻ്റെ നമ്പറിൽ വിളിച്ചാലും നിങ്ങൾക്ക് കിട്ടും, ഞാൻ അതിനുള്ള വ്യക്തമായിട്ടുള്ള മറുപടി നിങ്ങൾക്ക് തരുന്നതാണ്. നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് കൊറിയറായിട്ട് നമ്മൾ അയച്ചു തരും, DTDC കൊറിയറിലാണ് മെയിനായിട്ട് അയക്കുന്നത്. അതിൽ നിങ്ങൾക്ക് ഒരു ഇപ്പോൾ ഇന്ന് അയക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം രാവിലെ മിക്ക സ്ഥലത്തും എത്തണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഷോപ്പിലൊന്ന് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഷോപ്പിലൊന്ന് വാങ്ങിക്കുകയും ചെയ്യാം. ഞാൻ കടയുടെ ഡീറ്റെയിൽസ് മറ്റും കാര്യങ്ങളൊക്കെ ഗൂഗിൾ മാപ്പും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അതുപോലെ ഇപ്പോഴത്തെ വിലയും. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുമെന്ന പ്രതീക്ഷയോടെ ഞാൻ കെഷിൽ ജോയ്. ബൈ ബൈ.